വളരെ മോശമാണ്. ഇവിടെ എല്ലാവരും മറ്റു മതസ്ഥപ്പെട്ടവർ കേൾക്കുന്നുണ്ട്, നിങ്ങളും കേൾക്കണം. ഇവിടെ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ പ്രസവിച്ച കന്യകാമറിയത്തിനെ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും സർവാത്മനായും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗുരുപെട്ടിട്ട് കാര്യമില്ല. മുസ്ലിങ്ങളുടെ ഇടയിലെ മോസ്റ്റ് പോപ്പുലർ ഫീമെയിൽ നെയിം എമംഗ് മുസ്ലിംസ് മറിയം എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെ കുഞ്ഞിന്റെ പേര് മറിയം എന്നാണ്. ഈ ക്ലബ് ഹൗസിൽ വരുന്ന മുഹമ്മദ് ഇസായിക്ക് ഒരു മോളുണ്ടായപ്പോൾ അതിൻ്റെ പേര് മറിയം എന്നാണ്. മുസ്ലിങ്ങൾ അങ്ങനെ ആ പേരിടും. ഒറ്റ പെന്തക്കോസുകാരനെ കാണിച്ചു തരുമോ സ്വന്തം കുഞ്ഞിന് മറിയം എന്ന് പേരിട്ടെ? ഒറ്റ പെന്തക്കോസുകാരനെ വെല്ലുവിളിച്ച് ചോദിക്കുക, ഞാൻ ഒറ്റ പെന്തക്കോസുകാരനെ കാണിച്ചു തരാമോ മറിയം എന്ന് പേരിട്ടെ? നമ്മുടെ കുറവല്ലങ്ങാട് ഫൊറോന പള്ളിയില് മറിയം എന്ന് പേരുള്ളവരുടെ ഒരു സമ്മേളനം നടത്തിയായിരുന്നു ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ്. ഏകദേശം 3000 സ്ത്രീകൾ വന്നു മറിയം എന്ന് പേരുള്ള. കത്തോലിക്ക സഭയിൽ ഒരു ആഹ്വാനം നടത്തണ, യാക്കോബായ സഭയിൽ ഒരു ആഹ്വാനം നടത്തണ, മറിയം എന്ന് പേരുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാം. പെന്തക്കോസ്റ്റിൽ ഒറ്റ ഒരാൾക്ക് നിങ്ങൾ പേരിട്ടോ? പഴയ നിമിത്തത്തിലെ വേശ്യകളുടെ, നാടൻ ഭാഷ പറഞ്ഞ വെടികളുടെ പേര് വരെ നിന്റെ ഒക്കെ പിള്ളേർക്ക് ഇടും. രൂത്ത്, ഒരു കിളവന്റെ കാലിനിടെ കൂടെ കയറിപ്പോയി, അതാണ് നിന്റെ പെന്തക്കോസ്കാരന്റെ മാതൃകാ സ്ത്രീ. എന്നിട്ട് ഇന്നലെ BBPയുടെ പ്രസിഡന്റ് ആയിരുന്നു ഈ എന്നാ അവന്റെ പേരെന്ന ലൈജു കുന്നത്ത്, അവൻ പറയ, പഴയ നിയമത്തിൽ ഒരു വേശ്യയുടെ അത്രയും പോലും വില കന്യകാമറിയത്തിനില്ല. 5 ഭർത്താക്കന്മാരെ വെച്ച് 6-ാമത്തെ ആളുടെ കൂടെ താമസിച്ച ഒരുത്തിയാണ് ശമരിയാക്കാരത്തി സ്ത്രീ, അവളുടെ അത്രയും പോലും വില കന്യകാമറിയത്തിനില്ല എന്ന് പറഞ്ഞ് കമ്പാരിസൺ നടത്തുകയാണ്. ഇത്ര അധമമായിട്ട് പരിശുദ്ധ കന്യാമറിയത്തെ ചിത്രീകരിക്കുകയാണ് ബന്ധക്കോസുകാരെ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവർക്ക് കുരിശിൽ കടന്നുകൊണ്ട് 3 തൂങ്ങിക്കിടന്നുകൊണ്ട് യേശു കർത്താവ് യോഹന്നാനെ പരിശുദ്ധ അമ്മ ഏൽപ്പിക്കുമ്പോ, യോഹന്നാനെ ഇന്നാ നിന്റെ പെങ്ങള്, അല്ല നിന്റെ സഹോദരി. ഇവന്റെ ഒരു വാക്കാ സഹോദരി, പെന്തക്കോസുകാരന്റെ ഒരു വാക്കാ സഹോദരി. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ സഹോദരി, മൂത്ത സഹോദരി പിടിച്ചു, അങ്ങനെയല്ല പറഞ്ഞേ, ഇതാ നിന്റെ അമ്മ. കുരിശി കടന്നുകൊണ്ട് പറയാണ് യോഹന്നാൻ ശ്ലീഹായുടെ പറയുന്നേ, എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സഭയുടെ അമ്മയാണ്. യോഹന്നാന്റെ അമ്മ എന്ന് പറഞ്ഞാൽ സഭയുടെ അമ്മയാണ്. മനസ്സിലായോ? പതിവ്രതയാം പരിപാവന സഭ. പതിവ്രതയാം പരിപാവന സഭയേ വാനോ കാന്തൻ കേട്ടൊരു നേരം ശിമോൻ യോഹന്നാൻ എന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം വീടിൻ ഭരണം ശിമോനെ സുവിശേഷം യോഹന്നാനെ കൽപ്പിച്ചാൻ വിലയെ സുവിശേഷം യോഹന്നാനും. ആ സഭയുടെ സുവിശേഷം ആരെ ഏൽപ്പിച്ചു? ആ യോഹന്നാനെ ഏൽപ്പിച്ച പരിശുദ്ധ അമ്മയാണ്. സുവിശേഷം ഒന്നും യോഹന്നാനെ ഏൽപ്പിച്ചില്ല, ഏൽപ്പിച്ച സുവിശേഷം പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് കണ്ടന്റ് ഓഫ് ദ ഗോസ്പൽ അതാണ് പരിശുദ്ധ അമ്മ. ഞങ്ങളെ സംബന്ധിച്ച് സഭയുടെ അമ്മയാണ്. അത് കുരിശിൽ വെച്ച് കർത്താവ് യേശു മശിഹ യോഹന്നാനെ ഏൽപ്പിച്ചതാണ്. അതാണ് നൂറ്റാണ്ടുകളായിട്ട് പാടുന്ന പാട്ടാണ് ഇപ്പൊ ഞാൻ പാടിയത്. അല്ലാതെ ഇന്നലെ ഹിന്ദുമതത്തിൽ ഇങ്ങോട്ട് കയറി വന്നവൻ ഉണ്ടാക്കിയത് തട്ടിക്കൂട്ട് പാട്ടല്ലിത്. നൂറ്റാണ്ടുകളായിട്ട് സഭ പറയുകയാണ് വീടിന്റെ ഭരണം ശിമോനും സുവിശേഷം യോഹന്നാനുമാണ്. അത് പത്രോസിനാണ് ആ ഭരണം കൊടുത്തത്, യോഹന്നാനാണ് സുവിശേഷം കൊടുത്തത്. യോഹന്നാന് കൊടുത്ത സുവിശേഷം പരിശുദ്ധ അമ്മയാണ്. അതിനെതിരെ നിന്ന് കുത്തുന്ന ഇവനെയൊക്കെ എങ്ങനെയാ ക്രിസ്ത്യാനിയായിട്ട് കണക്കാക്കുന്നേ? ഇപ്പൊ മുസ്ലിങ്ങളെ ചീത്ത വിളിച്ചു എന്നുള്ളതാണോ ഇവന്റെ ക്വാളിഫിക്കേഷൻ? നാണമില്ലല്ലോ ഇവനൊക്കെ ഇറങ്ങി നടക്കാൻ.